ثيرد فايل منهم سري راج أتفضل سري راج اللي بتصنع فايل من اللي هذا ഒരുകാലിൽ സൂസിട്ട് മറുകാലിൽ തോക്കിട്ടുകൊണ്ട് ഒരു എംബാപ്പെ വിസ്മരിപ്പിക്കുന്ന രീതിയിൽ രവിചന്ദ്രൻ ഫോളോ ചെയ്തിരിക്കുകയാണ് അവസാന അടി രവിചന്ദ്രന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ പറ്റുമോ എന്ന് വലിയ ചോദ്യമാണ് മികച്ച പ്രകടനമായിട്ട് വിവരങ്ങൾ സൂക്കരല്ല പക്ഷേ രണ്ടാമത്തെ ചാൻസ് അയ്യോ ജോളിയുടെ മൂന്നാമത്തെ അടിക്കായി ലോ കോളേജ് മുഴുവൻ നിശബ്ദതയോടെ കാത്തു നിൽക്കുകയാണ് ജോളിക്ക് അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ പറ്റുമോ ഇല്ലയോ തേർഡ് ഫൈവിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ജോളിക്കാകുമോ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മൂന്ന് പ്രാവശ്യം അടിച്ചൊന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല അടുത്തതായി ആരാണ് രണ്ടാമത് അത് വളരെ മനോഹരമായ എത്തിയായിരുന്നു പക്ഷേ ഓ മൂന്ന് ചാൻസ് മെസ്സി 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 രണ്ടാമത്തെ ചാൻസ് രതേഷ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി വീണ്ടും ആ ശ്രമം പാഴായിരിക്കുകയാണ് അവസാനമായി ഏറ്റവും അവസാനത്തെ ശ്രമം ഇതിൽ ഒരിക്കലും തോൽക്കില്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് രാജേഷ് കളിക്കാത്തു മൂന്നിൽ ഒരു പ്രാവശ്യം രാജേഷ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ് അടുത്തതായി സെക്കൻഡ് ത്രീയിൽ നിന്ന് എന്തോ വീണ്ടും എന്തോ രണ്ടാമത്തെ ശ്രമം സമയമെടുത്ത് എന്തോ ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി ആദ്യത്തെ ചാൻസ് കൊണ്ട് അരോപിന് സാധിച്ചിട്ടില്ല രണ്ടും മൂന്നും കൊണ്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് രണ്ടാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ചാൻസും പാഴാക്കിയിരിക്കുകയാണ് മൂന്നാം ചാൻസിലേക്ക് നമ്മൾ കടക്കുകയാണ് ഓരോ ചാൻസുകളും സെക്കൻഡ് ത്രീയിലെത്തിയാലും ഇത് പാഴാക്കിയിരിക്കുകയാണ്
ആദ്യത്തെ മത്സരം അമിതാവേശം കൊണ്ട് അദ്ദേഹം അടിച്ച് മാനത്ത് കളഞ്ഞിരിക്കുകയാണ്. രണ്ടാമതായി രണ്ടാമത്തെ പ്രാവശ്യവും അയ്യോ മൂന്ന് പ്രാവശ്യവും ആശം. ഇതുവരെ മത്സരം ഇവിടെ പൂർണ്ണമാകുമ്പോൾ അനുച്ഛന്ത് മാത്രമാണ് മൂന്ന് പ്രാവശ്യവും അടിച്ചത്. അനുച്ഛന്തിന്റെ മറ്റുള്ള താരങ്ങൾ ഇതുവരെ ആർക്കും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ജോസഫ് ഏടുപ്പയുടെ വളരെ വളരെ അച്ചടക്കമുള്ള എന്നാൽ ഒരു മടിയനെ പോലെ ആയിരിക്കുകയാണല്ലോ ജോസഫ്. ആദ്യത്തെ ചിപ്പ് ചെയ്ത് കേട്ടതാണ് ജോസഫിന് സമമാണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ഷോട്ടിൽ പുള്ളിക്കാരൻ വലിയ 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 ബുദ്ധിമുട്ടിലാണ് പുള്ളിക്കാരൻ അടിക്കുന്നത്. മൂന്നാമത്തെ ഷോട്ടിൽ റെക്കോർഡ് തന്നെയാണെന്ന് തോന്നുന്നു. ജോസഫ് ജോസഫ് വേണമെന്ന് ജാസേടി വളരെ വളരെ മനോഹരമായ ഷോട്ട് തന്നെയായിരുന്നു. പക്ഷേ താങ്കൾ വേണമെന്ന് ജാസേടി ധരിച്ചത് അതെ, ആദ്യത്തെ പെൺകുട്ടിയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വളരെ മനോഹരമായി നമ്മൾക്ക് ഈ മത്സരം അവസാനിക്കുന്നതും ആദ്യത്തെ ഷോട്ട് കുഴപ്പമില്ല. രണ്ട് മൂന്നും നിന്ന് നമ്മൾക്ക് പിടിച്ചെടുക്കാവുന്നതാണ്. ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഇച്ചി സമയമായി അനുഭവ മത്സരം പറയുന്നു. രണ്ടാമത്തെ ഷോട്ടം ബാലാക്കിയിരിക്കുകയാണ്. ആൺകുട്ടികൾക്ക് മാത്രമല്ല കാൽപ്പന്ത് പെൺകുട്ടികൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഇത് വളരെ മനോഹരമായ ഷോട്ടായിരുന്നു. വീണ്ടും അത് ജസ്റ്റ് മിസ്സായതാണ്. അടുത്തതായി കളിക്കാവുന്ന ഇറങ്ങി വരുന്ന തിരുമേനി വൈക്കത്തിന്റെ മണിമുട്ടിന്ന് ഗോപാലിൽ അറിയപ്പെടുന്ന ചന്ദനാചന്ദ്രൻ. ചന്ദ്രാചന്ദ്രന്റെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് എന്തറിയാം. ആദ്യത്തെ അറ്റത്ത് പാഴാക്കിയിരിക്കാൻ കുഴപ്പമില്ല. രണ്ടും മൂന്നും നിലനിൽക്കുന്നുണ്ട്. ഈ മത്സരം ഇത്രയും പുരോഗമിക്കുമ്പോൾ അനുച്ഛന്താണ് അനുച്ഛന്തിന്റെ റെക്കോർഡ് ഉപയോഗിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ചന്ദന പാഴാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ അറ്റംപ്റ്റ് മൂന്ന് അറ്റംപ്റ്റുകൾ കഴിയുമ്പോൾ ഈ കാണികൾക്കിടയിൽ നിന്ന് ആർക്കെങ്കിലും ജോലി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ വൈക്കരുത് എന്ന് പറയുന്ന അറിയുകയാണ്. കളിക്കളത്തിൽ ഗോപിക ഗോപിക നല്ലൊരു ഷോട്ടായിരുന്നു. പക്ഷേ ഒരു അല്പം വ്യതിചരിച്ചു പോയി. രണ്ട് മൂന്നിൽ നിന്ന് നമുക്ക് ലക്ഷ്യസ്ഥാനം എത്തിക്കാമെന്ന് ഉറച്ച വിശ്വാസം ഗോപികയുടെ നിൽക്കലും അതിലുമുണ്ട്. ഗോപിക കണ്ണുകൾ അടച്ച് ഒരു ശ്വാസം എടുത്ത് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി. അവരുടെ മനോഹരമായ ഒരു ഷോട്ട്. ആ ഷോട്ട് വീണ്ടും ലക്ഷ്യസ്ഥാനം എത്തിയില്ല. വ്യതിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാന ഷോട്ട് ഗോപികയുടെ അവസാന ഷോട്ട് അവസാനത്തെ ഷോട്ടും ലക്ഷ്യസ്ഥാനം എത്തിക്കാൻ പറ്റാതെ ഗോപിക. അതെ, ആ ഷോട്ട് കുറച്ച് മുന്നേറണമെങ്കിൽ ലക്ഷ്യസ്ഥാനം എത്തുമായിരുന്നു. അവസാനത്തെ ഷോട്ട് തേർഡ് പൈ ബി ബാച്ചിന്റെ അഭിമാനം, തേർഡ് പൈ എ ബാച്ചിന്റെ അഭിമാനം ജുബിൻ. അവസാന ഷോട്ട് കൈകൾ നല്ല നല്ല സപ്പോർട്ട് കൊടുക്കുക. നല്ല സപ്പോർട്ട്, നല്ല കൈയടി. മനോഹരമായ മത്സരം. ഗ്രീന വളരെ മനോഹരമായി ഒരു കറുത്ത പൊപ്പയെ കേട്ട് കളിക്കളം എത്തിരിക്കുകയാണ്. ജസ്റ്റ് മിസ്സായിരുന്നു. ഡയറൽ തട്ടിയിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഗ്രീനയ്ക്ക് കഴിയും. അതൊരു പ്ലെയറിന്റെ എല്ലാ രാഗത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കുറച്ചുകൂടി പങ്കിടുന്നെങ്കിൽ അത് ഓൺ ഷോട്ടായി, ഓൺ ദ ടാർഗറ്റ് ആയി പോലെ. അവസാനത്തെ ഷോട്ടാണ് ഗ്രീന എടുക്കാൻ പോകുന്നത്. ഒമ്പതാമതമായ മത്സരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീനയും. ആദ്യത്തെ ഷോട്ട് ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. രണ്ടും മൂന്നും ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാമെന്നാണ് ഗൗരി ഇവിടെ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടറിയാം. ഗോൾഡ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പറയാണ് ഗൗരി രണ്ടും മൂന്നും ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പെൺകുട്ടിയാണ് ലക്ഷ്യസ്ഥാനം എത്തിച്ചിരിക്കുന്നത്. പന്ത് മനോഹരമായ മത്സരം.
നൃത്തം ചവിട്ടുന്ന കാലുകൾ കൊണ്ട് ഒരു വലിയ മനോഹരമായ സംഗീതം കാഴ്ചവെക്കാൻ ഭാഗ്യയ്ക്ക് കഴിയുമോ ഇല്ലേ എന്ന് ശേഷിക്കുന്ന രണ്ട് ചാൻസുകൾ നമുക്ക് നോക്കാം. മത്സരം ഇത്രയും പുരോഗമിക്കുമ്പോൾ അനുച്ഛന്റെ റെക്കോർഡ് ഭേദിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പെൺകുട്ടികൾ ഇന്ന് ഗൗരിയാണ് മൂന്നിൽ രണ്ട് പ്രാവശ്യം ലക്ഷ്യസ്ഥാനത്തിലുള്ളത്. ഭാഗ്യയ്ക്ക് ഭംഗി വേണ്ടത് കൈയിടൂ, മനോഹരമായ കൈയിടൂ. നല്ല മനോഹരമായ ഷോട്ടായിരുന്നു, പക്ഷേ ലക്ഷ്യസ്ഥാനത്തിൽ നല്ലൊരു ആദ്യത്തെ ഷോട്ട് ലക്ഷ്യസ്ഥാനത്തിയിട്ടില്ല. പക്ഷെ രണ്ടും മൂന്നും എത്തിച്ചേരാവുന്ന എത്തിക്കാമെന്ന് ഇവിടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, നമുക്ക് കണ്ടറിയാം. നല്ലൊരു ഇന്റലിജൻസ് ഷോട്ട്, നല്ല നല്ലൊരു ഷോട്ടായിരുന്നു അത്. വളരെ മനോഹരമായ ഷോട്ടായിരുന്നു, നല്ലൊരു കൈ, എല്ലാവരും നല്ലൊരു കൈ കൊടുക്കും. കൈകളുടെ ശക്തി കുറഞ്ഞു വരികയാണ് കളികളുടെ കയ്യിൽ. ആദ്യത്തെ ഷോട്ട് എടുത്തു, ആദ്യത്തെ ഷോട്ട് പാഴായിരിക്കുകയാണ്, പക്ഷെ നല്ല മനോഹരമായ മത്സരമാണ് ഇവിടെ എല്ലാവരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഷോട്ടും പാഴായിരിക്കുകയാണ്. അവസാനത്തെ ഷോട്ട് ആദ്യത്തെ ഷോട്ടായിരുന്നു, വളരെ അഗ്രസീവ് ഷോട്ടായിരുന്നു. രണ്ടാമത്തെ ഷോട്ട് വ്യതിചരിച്ചു പോയിരിക്കുകയാണ്. മൂന്നാമത്തെ ഷോട്ട് മൂന്നാമത്തെ ഷോട്ട് വ്യതിചരിക്കുകയാണ്. എല്ലാവരും മൂന്ന് ഷോട്ടുകൾ ഞാൻ കളിക്കാനത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായ ഷോട്ട് കാഴ്ചവെച്ചിരിക്കുകയാണ്. അവരു രണ്ടാമത്തെ ഷോട്ട് നല്ലൊരു കയ്യിൽ വരുന്നു. അവസാനത്തെ ഷോട്ട് രണ്ട് ഷോട്ടുകൾ പ്രതിചരിച്ചു പോയിരിക്കുകയാണ് ലക്ഷ്യസ്ഥാനത്ത് നിന്ന്. അവസാനത്തെ ഷോട്ട് അമലു, മൂന്ന് ഷോട്ടുകൾ. വളരെ മനോഹരമായ മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഷോട്ട് എടുത്തത് അമലു, വളരെ ഒരു ലേസി ഷോട്ടായിരുന്നു അത്. ആൻഡ് ജോൺസൺ, രണ്ടാമത്തെ ഷോട്ട് മനോഹരമായ ഷോട്ട് തന്നെയാണ്. ലക്ഷ്യസ്ഥാനത്ത് നിന്ന് കുറച്ച് വ്യതിചരിച്ചു. മൂന്നാമത്തെ ഷോട്ട് എടുക്കാൻ കളിക്കളത്തിൽ ആൻഡ് ജോൺസൺ. മൂന്ന് ഷോട്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് ഷോട്ടുകളും ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചുകൊള്ളാമെന്ന് സൽമ, പക്ഷെ ആദ്യത്തെ ഷോട്ട് പാഴായിരിക്കുകയാണ്. രണ്ടാമത്തെ ഷോട്ട്, രണ്ടാമത്തെ അറ്റംപ്റ്റ്, രണ്ടാമത്തെ വളരെ മനോഹരമായ അറ്റംപ്റ്റ് ആയിരുന്നു. ലക്ഷ്യസ്ഥാനത്ത് നിന്ന് കുറച്ച് വ്യതിചരിച്ചു പോയതേ ഉള്ളൂ. മൂന്ന് ഷോട്ടുകൾ കഴിയുമ്പോൾ വളരെ മനോഹരമായ മത്സരമായിരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യത്തെ ഷോട്ട് അതെ, ലക്ഷ്യസ്ഥാനത്ത് തെറ്റു പറ്റില്ല എന്ന് പറഞ്ഞു വരികയാണ്. അടുത്ത അറ്റംപ്റ്റിലായി അഖില, ലോ കോളേജിന്റെ വാനമ്പാടി. രണ്ട് ഷോട്ടുകൾ പാഴാക്കിയിരിക്കുന്ന അവസാനത്തെ ഷോട്ട്, ഫുട്ബോളിൽ അതിലേക്ക് ഒരു സംഗീതം തീർത്തുവാൻ കഴിയുമോ ഇല്ല എന്നാണ് അഭിന പറഞ്ഞേക്കുന്നത്. കളിക്കളത്തിൽ മീനാപ്പി എത്തിയിരിക്കുകയാണ്. മൂന്ന് ഷോട്ടുകളിൽ മൂന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേങ്ങിയാമെന്ന മീനാപ്പി. ആദ്യത്തെ ഷോട്ട് വളരെ മനോഹരമായ ഷോട്ടായിരുന്നു, ലക്ഷ്യസ്ഥാനത്ത് നിന്ന് കുറച്ച് അഞ്ചോ പത്തോ സെന്റിമീറ്റർ എത്തിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഷോട്ടിനായി ആത്മവിശ്വാസത്തോടുകൂടി മീനാപ്പി മനോഹരമായ ഷോട്ട് വീണ്ടും ലക്ഷ്യസ്ഥാനത്ത് നിന്ന് കുറച്ച് വിജയിച്ചു. അവസാനത്തെ ഷോട്ട്, അവസാനത്തെ ഷോട്ട് മൂന്ന് ഷോട്ടുകളും അറ്റത്തിലുണ്ട്. കാണികളുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. വീണ്ടും കോച്ചിലുള്ള സ്വന്തം അഭിമാനമായി തീരുവാൻ നേരിട്ട് കിട്ടി കഴിയുമോ ഇല്ലയോ. ഒരു ഷോട്ട് ആദ്യത്തെ അറ്റംപ്റ്റ് പാടായിരിക്കുകയാണ്.
ഓ, ഒന്നാമതായി മത്സരം തന്നെയായിരുന്നു.